ഒന്നാമത്തെ കാര്യം ഇത് ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എടുത്ത നടപടിയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച. അല്ല, അങ്ങനെയാണെങ്കിൽ അതാണ് ചർച്ചാ വിഷയമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി മുതൽ ചിദാനന്ദപുരി വരെ നടത്തിയ പ്രസ്താവനകൾ കോഡ് ഓഫ് കോണ്ടാക്റ്റിന്റെ ലംഘനമാണോ അല്ലയോ എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ചിദാനന്ദപുരിയുടെ കാര്യത്തിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. ചിദാനന്ദപുരി ശബരിമല കർമ്മസമിതിയാണ്, അതുകൊണ്ട് നിയമം ബാധകമേ അല്ല എന്ന് ഇവിടെ ഒരു വാദം വന്നു. അത് ബാധകമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ നിലപാടെടുത്താൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആരും, അത് സ്ഥാനാർത്ഥിയാവാം, പാർട്ടിയാവാം, വ്യക്തിയാവാം, അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ കീഴിലാണ്. ചിദാനന്ദപുരിക്ക് സംസാരിക്കാൻ പാടില്ല, തങ്ങൾക്ക് സംസാരിക്കാം, തങ്ങളോട് ചോദിക്കാം. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? ചിദാനന്ദപുരിക്കും തങ്ങൾക്കും പിതാ അതാണ് പ്രശ്നം. ചിദാനന്ദപുരിയെ കുറിച്ച് ഞാൻ ഈ ചർച്ചയിൽ കേൾക്കണം. അത് ശരിയല്ല നിങ്ങൾ പറയുന്നത്. ചിദാനന്ദപുരിയെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കണം, കേൾക്കണം. തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് വർഗീയത, മതസംഘടനയാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഒറ്റ കാര്യം, അങ്ങനെയാണെങ്കിൽ ഇന്നലെ മുല്ലപ്പള്ളി പറഞ്ഞത് ഏറ്റവും വലിയ കോഡ് ഓഫ് കോണ്ടാക്ടിന് വിരുദ്ധമല്ലേ? കുമ്മനം രാജശേഖരനെ കുറിച്ച് പറഞ്ഞത്, കുമ്മനം രാജശേഖരനെ കുറിച്ച് മുല്ലപ്പള്ളി പറഞ്ഞത് ഏറ്റവും വലിയ പ്രശ്നം. മുല്ലപ്പള്ളി പറഞ്ഞത് ഏറ്റവും വലിയ പ്രശ്നം അല്ലല്ല. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ല കുമ്മനത്തിന് എന്നത് സത്യമല്ലേ? അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമല്ലേ BJPയുടെ അംഗത്വം കിട്ടുന്നത്? അല്ലല്ല, '96-ൽ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താണ്? എന്ന് മാത്രമല്ല കുമ്മനം ചേട്ടൻ മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. പിന്നെ ഹിന്ദു എന്ന് പറയുന്ന ഒരു വേ ഓഫ് ലൈഫ് കൂടിയാണെന്ന രീതിയിലല്ല, ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് കുമ്മനം രാജശേഖരൻ. നിങ്ങൾ ആദിവാസി സമരം നോക്ക്, ത്തിന്റെ നായകന വാസ്തവത്തിൽ കുമ്മനം രാജശേഖരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് പോലും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി കേൾക്കുന്നത് നിലയ്ക്കൽ കലാപത്തിലാണ്. ശബരിമല വിഷയം യഥാർത്ഥത്തിൽ ആദ്യം പോരാട്ടത്തിന് 91 ഇറങ്ങുന്ന കുമ്മനം.